ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വഴുതനങ്ങ ഫ്രൈ ചെയ്യുന്ന വീഡിയോയുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മക്കൾക്കൊക്കെ വഴുതനങ്ങ ഉപ്പേരി വെച്ചാൽ കഴിക്കാനൊക്കെ ഭയങ്കര മടിയാണല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നമ്മൾ വഴുതനങ്ങ ഫ്രൈ ചെയ്ത് കൊടുത്താൽ അവർ കഴിച്ചോളും. ഞാനിവിടെ രണ്ട് തരത്തിൽ വഴുതനങ്ങ ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ചായക്കൊക്കെ കൂട്ടേണ്ട രീതിയിലും ഒന്ന് ചോറിനൊക്കെ കൂട്ടേണ്ട രീതിയിലും ഫ്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇപ്പം ഞാനിവിടെ വഴുതനങ്ങയൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനെൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് എടുത്ത വഴുതനങ്ങയാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ഇതുപോലെ ഇങ്ങനെ മുറിച്ചെടുക്കാം. ഇതിൻ്റെ ഈ മൂടു ഭാഗം ഇങ്ങനെ ചെത്തിക്കളഞ്ഞിട്ട് നമുക്കിത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പം ഇതുപോലെ നമുക്കിങ്ങനെ ഓരോന്നും കട്ട് ചെയ്തെടുക്കാം. അവനവൻ്റെ കട്ടിക്കനുസരിച്ച് നമുക്ക് കട്ട് ചെയ്യാം. ഇത്ര കട്ടി ഉണ്ടായിക്കോട്ടെ, അതിന് കുഴപ്പമില്ല. അങ്ങനെയെല്ലാം നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പം നമുക്കിതെല്ലാം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് കട്ടിക്ക് ആവശ്യത്തിന് നമ്മുടെ ഇഷ്ടത്തിന് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പം ഇങ്ങനെ ഞാൻ മുഴുവനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാനിവിടെ കണ്ടോ ഇങ്ങനെ കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കണ്ടോ നല്ല കനത്തിലും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എടുത്താൽ മതിയാവും. അങ്ങനെ ഇപ്പോൾ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കട്ട് ചെയ്തതെല്ലാം ഒരു ചരുവത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് കുറച്ച് പൊടിയൊപ്പ് എടുത്തിട്ട് ഈ കട്ട് ചെയ്ത വഴുതനയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് കൈ കൊണ്ട് നല്ലതുപോലെ എല്ലാ കഷ്ണത്തിലും ആവുന്ന വിധം നമുക്ക് കുഴച്ച് കൊടുക്കാം. എല്ലാ കഷ്ണത്തിലും നമ്മുടെ ഈ പൊടിയുപ്പ് പറ്റി പിടിക്കണം. അപ്പം ഞാൻ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. എല്ലാ കഷ്ണത്തിലും തന്നെ ഉപ്പായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 10 മിനിറ്റ് വഴുതന റെസ്റ്റ് ചെയ്യുന്ന ഈ സമയം നമുക്ക് കുറച്ച് വെളുത്തുള്ളിയല്ലി 1 ഇഞ്ചി കഷ്ണവും കുറച്ച് കറിവേപ്പില നല്ലതുപോലെ ഒന്ന് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ പച്ചക്കളർ വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കറിവേപ്പില കൂട്ടിയത് കൊണ്ടാണ്. ഇപ്പം ഞാനിവിടെ വഴുതനങ്ങ റെസ്റ്റ് ചെയ്യാൻ വെച്ചത് ഇപ്പോൾ നല്ല വെള്ളം വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പാത്രത്തിൽ കണ്ടോ വെള്ളമുണ്ട്. അപ്പോൾ ഈ പാത്രത്തിൽ നിന്ന് നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിതിൽ പിന്നെ ഉപ്പ് തിരുമ്പി വെച്ചത് കൊണ്ടാണ് ഇതിൽ നിന്നുള്ള വെള്ളം മുഴുവനും ഇറങ്ങി വന്നത്. ഇപ്പോൾ കണ്ടോ ഇത്രയും വെള്ളം ഇതിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ കറയാണിത്. അപ്പോൾ ഇത് നമുക്ക് കളയാം. അപ്പോൾ ഇനി ഞാനിവിടെ രണ്ട് വിധത്തിലാണ് വഴുതനങ്ങ ഫ്രൈ ചെയ്യാൻ പോണത്. ഒന്ന് നമ്മൾ ചായക്കൊക്കെ കഴിക്കാനും ഒന്ന് നമുക്ക് ചോറിലേക്ക് കഴിക്കാനും പറ്റുന്ന രണ്ട് രീതിയിലാണ് കേട്ടോ ഞാനത് ഫ്രൈ ചെയ്യാൻ പോണത്. അപ്പോൾ ആദ്യം നമുക്ക് ചായക്ക് കഴിക്കേണ്ട രീതിയിൽ നമുക്ക് മസാല പുരട്ടാം. മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല പൗഡർ 1 ടീസ്പൂൺ, കോൺഫ്ലവർ പൗഡർ 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി, ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡറും കുറച്ചിട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഇതിനകത്ത് ഉപ്പിട്ടതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉപ്പ് മതിയാവും. പിന്നെ നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത്
ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ ഇളകിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചായക്ക് കൂട്ടാനുള്ള വഴുതനങ്ങ ഫ്രൈ ചെയ്യാനുള്ളത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ കുഴച്ച് കൊടുക്കാം. ഇതിൽ തന്നെ വെള്ളം ഉള്ളതുകൊണ്ട് പിന്നെ നമ്മൾ വേറെ വെള്ളമൊന്നും ഈ പേസ്റ്റിൽ ചേർക്കണ്ട. ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇങ്ങനെ ഇറങ്ങി വരുന്നതുകൊണ്ട് നല്ലോണം ഇത് കുഴച്ച് കൊടുക്കാം. നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ പേസ്റ്റ് ഇതും കൂടെ അതിൽ നല്ലതുപോലെ ഒന്ന് കുഴച്ച് കൊടുക്കാം. അപ്പം അത് നല്ലതുപോലെ കുഴഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം ഇനി ഇത് നമുക്ക് ഈ സമയത്ത് പിന്നെ ഇതൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യട്ടെ. അപ്പോഴത്തേനും നമുക്ക് ചോറിന് കഴിക്കാനുള്ള ഫ്രൈ റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം. മുളക് പൊടി 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, ഇത് ഈ അരച്ചെടുത്ത പിന്നെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെ പേസ്റ്റാണ് ഇട്ടത്. അതും ഇട്ട് കൊടുക്കാം. അത് കുറച്ചധികം വേണം. കുറച്ച് കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം കൈകൊണ്ട്. ഇപ്പം ഞാനിതോടെ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വഴുതനങ്ങ ഫ്രൈ ചെയ്യാനുള്ളത് ഇട്ട് കൊടുക്കാം. നല്ലോണം ഇതിമേ മസാല തേച്ച് പിടിപ്പിക്കാം. ഇനി ഞാനിവിടെ 2 പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ഇങ്ങനെ ഉള്ളൊരു പാനാണ്, ഒന്ന് ദോശപ്പാനാണ്. അപ്പോൾ രണ്ടും ചൂടായി വന്നതിന് ശേഷം രണ്ടിലേക്കും കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് എണ്ണ മതി. നോൺ സ്റ്റിക്കിൻ്റെ പാത്രമായതുകൊണ്ട് വളരെ കുറച്ച് എണ്ണ മതിയാവും. അപ്പോൾ രണ്ടും പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്, ഞാൻ പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആദ്യം ചോറിലേക്ക് കൂട്ടാനുള്ള വഴുതനങ്ങ ഫ്രൈ ചെയ്ത് വെച്ചത്, മസാല ഉരുട്ടി വെച്ചത് ആദ്യം ഇട്ട് കൊടുക്കാം. അപ്പോൾ തീയ് നമ്മൾ വളരെ കുറച്ച് മാത്രം സിമ്മിലിട്ടാൽ മതി. ഇപ്പം ഞാൻ ചോറിന് കഴിക്കാനുള്ള വഴുതനങ്ങ ഫ്രൈ ചട്ടിയിൽ നിരത്തി വെച്ചിട്ടുണ്ട് ഈ സമയത്ത്. പിന്നെ ചായക്കൊക്കെ കഴിക്കാണ് വഴുതനങ്ങ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വഴുതനങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് ഫ്രൈ ആയി വരുന്നുണ്ട്. ഇപ്പം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമ്മുടെ കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെയൊക്കെ പേസ്റ്റൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റാണിത്. ഇപ്പം അടിഭാഗം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ എല്ലാം തന്നെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ നീളത്തിലാണ് വഴുതനങ്ങ കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വട്ടത്തിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. എങ്ങനെയാണെങ്കിലും അവനവൻ്റെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ വഴുതനങ്ങ ഉണ്ടാവുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ നമുക്ക് നല്ല വഴുതനങ്ങ കടയിൽ നിന്നൊക്കെ കിട്ടുകയാണെങ്കിൽ, നമ്മൾ ഈ ഉപ്പേരി വെച്ച് കൊടുത്താലൊന്നും മക്കൾക്ക് ഇഷ്ടമല്ല. ഇങ്ങനെയൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തിട്ടൊക്കെ കൊടുക്കുകയാണെങ്കിൽ, ഇങ്ങനെ പൊരിച്ച് കൊടുക്കുകയാണെങ്കിലൊക്കെ മക്കൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 4 മണിക്ക് ഇങ്ങനെ കോൺഫ്ലവറൊക്കെ പൊടിയൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ ഫ്രൈ ആക്കി കൊടുക്കുകയാണെങ്കിൽ അവരത് ചായയിൽ കൂട്ടി കഴിച്ചോളും. ഇനി നമുക്കിതൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നിങ്ങൾക്ക് എൻ്റെ വഴുതനങ്ങ ഫ്രൈ ഇഷ്ടമാണെങ്കിൽ, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.